വയനാട് ചെമ്പ്ര പീക്ക് വന സംരക്ഷണ സമിതി ഫണ്ടിൽ നിന്ന് പതിനാറ് ലക്ഷം രൂപ തട്ടിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം വേണമെന്ന് ഭരണസമിതി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ആവശ്യപ്പെടുന്നു തട്ടിപ്പിന്റെ യാഥാർത്ഥ്യം പുറത്തുകൊണ്ടുവരാൻ വനംവകുപ്പിൻ്റെ അന്വേഷണം പര്യാപ്തമല്ലെന്നാണ് ഭരണസമിതി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് ക്രമക്കേട് നടത്തിയ സെക്രട്ടറിയായ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ നേതൃത്വത്തിലാണെന്നും ഭരണസമിതിയിലെ മറ്റുള്ളവർക്ക് ബന്ധമില്ലെന്നും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ വെളിപ്പെടുത്തുന്നു ചെമ്പ്ര വനസംരക്ഷണ സമിതിയുടെ സാമ്പത്തിക കാര്യങ്ങൾ പൂർണമായും വനംവകുപ്പ് ഉദ്യോഗസ്ഥനായ സെക്രട്ടറിയുടെ നിയന്ത്രണത്തിലായിരുന്നുവെന്നാണ് ഭരണസമിതി അധ്യക്ഷൻ അടക്കമുള്ളവരുടെ നിലപാട് കഴിഞ്ഞ വർഷം മുതലാണ് സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടുള്ളത് പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും ജോയിന്റ് അക്കൌണ്ടിലാണ് ചെമ്പ്ര പീക്ക് ടിക്കറ്റ് ട്രക്കിംഗ് ഇനത്തിൽ ലഭിക്കുന്ന തുക നിക്ഷേപിക്കുന്നതെങ്കിലും കണക്കുകൾ ലഭ്യമാക്കാറില്ലെന്നാണ് കുറ്റപ്പെടുത്തൽ വനംവകുപ്പിന്റെ ഇന്റേണൽ ഓഡിറ്റ് നേരത്തെ നടക്കാറുണ്ട് പോലീസ് വിജിലൻസ് ധനകാര്യ വിഭാഗം എന്നിവരുടെ പരിശോധനകളും നടന്നിരുന്നുവെങ്കിലും ക്രമക്കേടുകൾ കണ്ടെത്താനായില്ല വയനാട് സൗത്ത് ഡി എഫ് ഒ വിവരം അറിയിക്കുമ്പോഴാണ് ക്രമക്കേടിനെ കുറിച്ച് ഭരണസമിതിക്ക് തന്നെ ബോധ്യമുണ്ടാകുന്നതെന്ന് പ്രസിഡന്റ് കെ അനിൽകുമാർ പറഞ്ഞു മാസങ്ങളായിട്ട് ഞങ്ങൾ യോഗം ചേരാറില്ല കാരണം യോഗം വിളിക്കാറില്ല സെക്രട്ടറി നിലവിലെ സെക്രട്ടറി യോഗം വിളിക്കാറില്ല ഞങ്ങളോട് കണക്ക് ബോധിപ്പിക്കാറില്ല ഇത് സംബന്ധിച്ച് യാതൊരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നില്ല ഇത് സംബന്ധിച്ച് ഇതേക്കുറിച്ച് ഞങ്ങൾ പരാതിപ്പെട്ടിട്ടുണ്ടായിരുന്നു ഡിപ്പാർട്ട്മെൻറ്റിനോട് പക്ഷേ ഒരു നടപടി ഉണ്ടായിട്ടില്ല ഏറ്റവും ഒടുവിൽ ഒരു മാസം മുമ്പ് ഡി എഫ് ഒ വിളിച്ച് അറിയിക്കുമ്പോഴാണ് ഇത്രയും രൂപയുടെ ക്രമക്കേട് പതിനാറ് ലക്ഷം രൂപയുടെ ക്രമക്കേട് ഇവിടെ നിന്നാണ് നടന്നിട്ടുള്ളതായും പണം തിരിച്ചടപ്പിച്ചിട്ടുള്ളതായും അറിയുന്നത് സെക്രട്ടറി ആയിരുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥന്റെ മാത്രം നേതൃത്വത്തിലാണ് തട്ടിപ്പ് നടന്നിട്ടുള്ളത് കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നതിൽ വ്യക്തത വരുത്താനാണ് പോലീസ് അന്വേഷണം ആവശ്യപ്പെടുന്നതെന്നും ഭരണസമിതി അംഗങ്ങൾ വ്യക്തമാക്കി അതേസമയം കേസിൽ വിശദാന്വേഷണം വേണമെന്നാണ് നോർത്തേൺ സി നിയോഗിച്ച അന്വേഷണ സംഘത്തിന്റെ ശുപാർശ പതിനാറ് ലക്ഷം രൂപയുടെ സാമ്പത്തിക തിരിമറിയിൽ ഗൂഢാലോചന നടന്നുവെന്നാണ് സംശയം വയനാട് സൌത്ത് ഡി എഫ് ഒ ആയിരുന്ന യേശനയാണ് ഓഡിറ്റ് നടത്തി ക്രമക്കേട് കണ്ടെത്തിയത് ഇതേ തുടർന്ന് ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയിരുന്നു തിരിമറി നടത്തിയ പതിനാറ് ലക്ഷം രൂപ തിരിച്ചടപ്പിക്കുകയും ചെയ്തിരുന്നു ക്രമക്കേടിൽ വനം വിജിലൻസ് അന്വേഷണവും ഉണ്ടാകും ട്വന്റി വയനാട്